ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോ കെജു. ഞാൻ ആസിൽ. പ്ലസ് ടു മാത്സ് 12 ദിവസം കൊണ്ട് എങ്ങനെ നല്ല മാർക്ക് നേടാം എന്ന സീരീസിലെ 5-ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ടു മാത്സ് പരീക്ഷയ്ക്ക് 5 മുതൽ 7 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ആരും തന്നെ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടെങ്കിലും എക്സാമിന് ഒരു 4-5 ടോപ്പിക്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏത് ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ്, അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എക്സാമിന് എല്ലാ കൊല്ലവും എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ട്ടോ. ഈ FOF GOF എന്ന് പറയുന്നത് അല്ലെങ്കിൽ GOF FOF X എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകൾ എല്ലാ കൊല്ലവും സെക്ഷൻ, അതായത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ലെസൺ, നിങ്ങളുടെ 1-ാമത്തെ ലെസണിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് കാണിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് FOF X = sin X എന്നും GOF X = x² എന്നും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് FOF GOF X, അതായത് ഇതിനെ നമ്മൾ വിളിക്കുക കോമ്പോസിഷൻ എന്നാണ്, FOF GOF X എന്നാണ്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജസ്റ്റ് സിമ്പിൾ ലോജിക്കാണ്. FOF GOF X എന്ന് പറഞ്ഞാൽ അതിനർത്ഥം FOF GOF X എന്നാണ്. ഇത്രേ ഉള്ളൂ, ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനർത്ഥം FOF GOF X നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് X² എന്ന്, ഇപ്പോൾ FOF X² എന്നാണ് അർത്ഥം. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് FOF X എന്ന് പറയുന്നത് sin X ആണ്. സോ ഈ sin X ൽ X പകരം ഈ X² കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്താ കിട്ടുക, sin X പകരം X² ഇതാണ് ഇതിൻ്റെ ഉത്തരം. കഴിഞ്ഞ കൊല്ലാണ് തോന്നുന്നു 2 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്, FOF GOF X എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇത്തിരി സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അധികം നേരം പറഞ്ഞ് സമയം കളയാതിരുന്നത്. ഇത് നോക്കാം, ഇത് ഇത്തിരി കുറച്ചും കൂടി ലേശം ഒരു ടഫായ ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കാം, നമുക്ക് തന്നിട്ടുണ്ട് FOF X എന്ന് പറയുന്നത് X/X-1 ആണ്. സോ ഇതിൽ നമ്മളോട് അവർ കാണാൻ പറഞ്ഞിട്ടുള്ളത് FOF തന്നെയാണ്. സോ ഇവിടെ GOF X എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെയില്ല, നമ്മളോട് അവർ കാണാൻ പറഞ്ഞിട്ടുള്ളത് FOF X. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും FOF GOF X എന്ന് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതി, FOF GOF X എന്ന് എഴുതിയില്ലേ. അതുപോലെ തന്നെയാണ് FOF X എന്ന് പറയുമ്പോൾ FOF X എന്ന് എഴുതണം. ഇവിടെ എന്താണ് വരുന്നത് അതുള്ളിൽ എഴുതണം. അപ്പോൾ FOF X എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം, FOF X എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് X/X-1. സോ അത് എഴുതുക X/X-1. സോ FOF X വരെ X/X-1 നമ്മൾ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ FOF X/X-1. സോ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ FOF X ഈ X പകരമൊക്കെ നമ്മൾ ഈ X/X-1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ തന്ന ക്വസ്റ്റ്യനിൽ X പകരം ഈ X/X-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം മുകളിൽ X പകരം X/X-1 ഹോൾ ഈ X പകരം X/X-1 -1. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇത്രയും വലുതായി തോന്നുന്നുണ്ടോ? അത് സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് ലോജിക് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ X/X-1 ÷ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ X-X-1 × 1, അത് X-1 തന്നെയാണ്, ഹോൾ X-1. സോ ഈ X-1 ഉം കട്ടായി പോകും ഡിനോമിനേറ്റർ ആയതുകൊണ്ട്. ബാക്കി നമുക്ക് കിട്ടുക X/X-X, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, +1. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നടുക്ക് മൈനസ് ആണുള്ളത്. മൈനസ് വരുമ്പോൾ നിങ്ങൾ എന്തായാലും ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റും. സോ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -X, ഇത് -1 ആയത് +1 ആവും. സോ X-X കട്ടായി പോവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുക X/1 എന്നാണ്, അതായത് X എന്നാണ് ഉത്തരം കിട്ടുക. സോ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി FOF X, അതായത് FOF X എന്ന് പറയുന്നത് X ആണ്. എത്ര സിമ്പിളായിട്ട് ആൻസർ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക.
ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. അതായത് ഇത് ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലെല്ലാം ഒരേ ലോജിക് തന്നെയാണ്. നമ്മളോട് കാണാൻ പറയുന്നത് f(x) ആണെങ്കിലും f(g)x എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തന്ന ഇക്വേഷൻ ഈ രീതിയിലോട്ട് മാറ്റുക. പിന്നെ ആദ്യം ഉള്ളിലുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതെന്താണോ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ പുറത്ത് എന്താണുള്ളത്? f(x) f(1). സോ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ f(x)ന് പകരം ഈ xന് പകരം ഇത് ബ്രാക്കറ്റിൽ എന്താണോ ഉള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ xന് പകരം x-1 ആണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കൊടുത്തത്. സോ അത് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം ആൻസർ x എന്ന് കിട്ടി. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിന് ഇത് 3 മാർക്കിനാണ് ചോദിച്ചത്, 2018 ക്വസ്റ്റ്യനാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ 3-ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക, നമുക്ക് f(x) തന്നിട്ടുണ്ട്, g(x) തന്നിട്ടുണ്ട്, നമ്മളുടെ കയ്യിൽ f(g)യും കാണാൻ പറഞ്ഞിട്ടുണ്ട്, g(f)യും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്ന പറഞ്ഞുതരാം. സോ ആദ്യം f(g) എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, f(g)x എഴുതാം, f(g) എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. f(g)x എന്ന് പറയുന്നത് f(g)x ആണ്, സിമ്പിൾ ലോജിക്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നു f(g)x എന്താണ്, 2x-1. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇവിടെയാണ് പലരും കൺഫ്യൂസ് ആയി പോകുന്നത്, ഈ 2x-1 നമുക്ക് പുറത്തുള്ളത് f അല്ലേ. സോ ഈ f എന്ന ഫംഗ്ഷനിൽ xന് പകരം 2x-1 കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ മോഡ് x+1 എക്സിന് പകരം 2x-1 എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? ഈക്വൽ ടു മോഡ് എക്സിന് പകരം 2x-1+(e1). അങ്ങനെ എഴുതുമ്പോൾ മോഡ് 2x എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ f(g)x എന്ന് പറയുന്നത്. എത്ര സിമ്പിളായിട്ട് ആൻസർ കിട്ടുമെന്ന് നോക്കുക. ഇനി നമുക്ക് g(f(x) ചെയ്യാം. അതായത് g(f(x) വളരെ ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ എക്സാമിന് എല്ലാ ഇയറും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. എന്തായാലും നോക്കി പോവാ. g(f(x) എന്ന് പറയുമ്പോൾ g(f(x) എന്നാണ്. സോ ഇത് നമ്മൾ എന്താ ആദ്യം ബ്രാക്കറ്റിലുള്ളത് എഴുതുക. f(x) എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോഡ് x+1 ആണ്. ഓക്കെ, ഇപ്പം g(mod(x+1). ഇനി എന്താ ചെയ്യേണ്ടത്? പുറത്തുള്ള g ആണ്. സോ g എന്ന ഫംഗ്ഷനിൽ xന് പകരം ഈ മോഡ് x+1 എന്ന് കൊടുക്കണം. അതായത് g എന്ന ഫംഗ്ഷനിൽ 2x-1 അല്ലേ, ആ xന് പകരം നമ്മൾ മോഡ് x+1-1 ഇങ്ങനെയായിരിക്കും ഏതുണ്ട്. സോ ഇതാണ് നമ്മളുടെ g(f(x) എന്ന് പറയുന്നത്. അപ്പോൾ f(g)x g(f)x നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് ഇനിയൊരു ടൈപ്പും കൂടി ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുന്നു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു രണ്ട് ഫംഗ്ഷൻ തന്നിട്ട് അത് 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്ന ടൈപ്പ്. അപ്പോൾ മിക്ക എക്സാമുകളിലും ചോദിച്ചൊരു ടൈപ്പാണ്. അതായത് ഏത് ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല, ഏതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടാണെങ്കിലും 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ ദ ഫംഗ്ഷൻ f=, അങ്ങനെ അങ്ങനെ എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങളതൊന്നും ഈ ഇന്റർവെൽസ് ഒന്നും ഈ ലെസണിൽ അത്ര നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. f(x) എന്ന് പറയുന്നത് sin(x) ആണ്, അതുപോലെ g(x) എന്ന് പറയുന്നത് cos(x) ആണ്. സോ നമ്മളോട് അവർ ചോദിച്ചിട്ടുള്ളത് ഷോ ദാറ്റ് f and g are 1-1 ഫംഗ്ഷൻസ്. f ഉം g ഉം 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ. സോ നമുക്ക് ആദ്യം f(x) 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം f(x) 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാം. f(x) sin(x) എന്ന് എഴുതുക. തന്നിട്ടുണ്ട്, 1-1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ പഠിക്കാനുണ്ട്. കണ്ടീഷൻ ഫോർ 1-1 എന്ന് പറയുന്നത് f(x1) = f(x2) implies x1 = x2. ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം. അതായത് f(x1) ഉം f(x2) ഉം ഈക്വൽ ആണെങ്കിൽ x1 = x2 ആണെന്ന് പ്രൂവ് ചെയ്താൽ തന്നെ ഈ ഫംഗ്ഷൻ 1-1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത്. ആദ്യം നമുക്ക് f(x) sin(x) ആണെന്ന് തന്നിട്ടില്ലേ. സോ f(x1) എന്ന് പറയുന്നത് സൈൻ എന്താണ്, x അവിടെ x1 കൊടുക്കുക, sin(x1). f(x2) എന്ന് പറയുന്നത് sin(x2). ഇനി തന്ന ഇക്വേഷൻ നമ്മൾ, അതായത് ഈ 1-1 പ്രൂഫിനുള്ള ഇക്വേഷൻ എഴുതുക. f(x1) = f(x2) അല്ലേ. സോ sin(x1) = ഈ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത് sin(x2). നിങ്ങളൊന്ന് ജസ്റ്റ് ലോജിക്ക് ചെയ്ത് ചിന്തിച്ചാൽ മതി. കാരണം sin(x1) sin(x2) ആവണമെങ്കിൽ എന്തായാലും x1 = x2 ആവാൻ പറ്റുള്ളൂ. കാരണം സൈൻ ഒരു ആംഗിൾ ഈക്വൽ ടു സൈൻ അതേ ആംഗിൾ ആണെങ്കിൽ ആംഗിൾസ് രണ്ടും സെയിം ആയിരിക്കും. സൈൻ ഈക്വൽ ടു സൈൻ
സൈൻ ഏത് വാല്യൂ ഈക്വൽ ടു സൈൻ വേറൊരു വാല്യൂ ആണെങ്കിൽ ആ രണ്ട് വാല്യൂ സെയിം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ വൺ ഫംഗ്ഷൻ തന്നെയാണ്. ഫ്രണ്ട്സ്, രണ്ടാമത്തെ കാര്യം ചോദിച്ചിട്ടുള്ള ജി ഓഫ് എക്സും വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ജി ഓഫ് എക്സ് വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ അധികം സമയമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ എഴുതുക, സോ ജി ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് കോസ് എക്സ് വണ്ണും, അതുപോലെ ജി ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് കോസ് എക്സ് ടുവും ആണ്. സോ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ആ സ്റ്റെപ്പ് നമുക്ക് എഴുതാം, അതായത് കോസ് എക്സ് വൺ ഈക്വൽ ടു കോസ് എക്സ് ടു. ഇതിലും മുകളിലത്തെ അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് വരിക, കാരണം കോസ് ഒരു വാല്യൂ വേറൊരു കോസ് വാല്യൂവിന് സെയിം ആവണമെന്നുണ്ടെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തന്നെയാണ്, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തന്നെയാണ്. അപ്പം നമുക്ക് പ്രൂവ് ആയി, കാരണം എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായി ജി ഓഫ് എക്സും വൺ വൺ ഫംഗ്ഷൻ തന്നെയാണ്. സോ ജി ഓഫ് എക്സ് ഈസ് ആൾസോ വൺ വൺ ഫംഗ്ഷൻ. ഈ ക്വസ്റ്റ്യന് രണ്ടോ മൂന്നോ മാർക്കാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ എക്സാമിന് വരുന്ന ഒരു ടൈപ്പാണ് രണ്ട് ഫംഗ്ഷൻ വന്നിട്ട് വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു ഈ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതിയിട്ട് അത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് എത്തിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രണ്ടാം പ്രാവശ്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത്രയും സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് കുട്ടികൾ അതായത് അശ്രദ്ധ കാരണം തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിത് എടുക്കാനുള്ള കാരണം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഈ എഫും ജിയും വൺ വൺ ആണെന്ന് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരു കൊല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എഫ് പ്ലസ് ജി വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എഫ് പ്ലസ് ജി എന്ന ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ചെയ്തു തരുന്നതാണ്. കാരണം ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നാൽ മാക്സിമം കുട്ടികൾക്ക് അത് കൺഫ്യൂസ് ആയി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാത്തത്. ഒന്നാമത് വീഡിയോ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ടും തന്നെയാണ് ഞാനത് ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക, അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് ഈ ചാപ്റ്ററിൽ തന്നെ ഇനിയും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക. കാരണം ഈ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. സോ ഇതിന്റെ ബാക്കിയുമായി ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായി നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.